സമൂഹ മാധ്യമത്തിലൂടെ നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്ന നടി മഞ്ജു വാര്യരുടെ പരാതിയിൽ സംവിധായകൻ സനൽ കുമാർ ശശിധരൻ അറസ്റ്റിലായി. തിരുവനന്തപുരം പാറശാലയിൽ നിന്ന് കൊച്ചി പോലീസ് സനൽകുമാറിനെ അറസ്റ്റ് ചെയ്ത് കൊച്ചിയിൽ എത്തിച്ചു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കൊച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ കൊണ്ടുവരികയാണ്. നാടകീയ രംഗങ്ങൾക്ക് ശേഷമായിരുന്നു അറസ്റ്റ് തിരുവനന്തപുരത്ത് നടന്നത്. ജെവിൻ ടുട്ടു നൽകുകയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരങ്ങളുമായി. ജെവിൻ ടുട്ടു, ജെവിൻ എങ്ങനെയാണ് ഈ സനൽ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്? എങ്ങനെയായിരുന്നു അറസ്റ്റും ഇനിയുള്ള തുടർ നടപടികളും എങ്ങനെയാണ്? അല്പം മുൻപാണ് ഈ സനൽകുമാർ ശശിധരനെ കൊച്ചി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ഇവിടെ കൊച്ചി അഭിലാഷ് കേൾക്കാമോ? തീർച്ചയായും ജെവിൻ തുടരാം. അല്പം മുൻപാണ് സനൽകുമാർ ശശിധരനെ ഇവിടെ കൊച്ചിയിലേക്ക് എത്തിച്ചത്. കൊച്ചിയിൽ എത്തിച്ചപ്പോൾ തന്നെ സനൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് താൻ നിരപരാധിയാണെന്നും തന്നെ കള്ളക്കേസിൽ കുടുക്കിയെന്നുമാണ്, മഞ്ജുവിനെ താൻ പിന്തുടർന്നിട്ടില്ല, മഞ്ജുവിനെ ശല്യം ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് സനൽ സംസാരിച്ചത്. അതിനൊപ്പം തന്നെ സനൽകുമാറിനെതിരെ പോലീസ് ഇപ്പോൾ ഈ മഞ്ജു വാര്യരെ പിന്തുടർന്നതിനും അല്ലെങ്കിൽ മഞ്ജു വാര്യരെ തുടർച്ചയായി ശല്യം ചെയ്തതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്കാണ് നാടകീയമായി പാറശാലയിലെ വീടിന്റെ പരിസരത്ത് വെച്ച് സനലിനെ കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം പെട്ടെന്ന് തിരുവനന്തപുരത്ത് നിന്ന് വൈകിട്ടോടെ കൊച്ചിയിൽ എത്തിക്കുകയായിരുന്നു. ഇനി സനലിനെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ ഈ കേസിൽ തുടർ നടപടികൾ ഉണ്ടാകൂ എന്നാണ് പറയുന്നത്. അത് ഇന്നും നാളെയുമായിട്ടുണ്ടാകും. പിന്നീടാണ് അറസ്റ്റോ മറ്റ് നടപടികളോ ഉണ്ടെങ്കിൽ അത് തീരുമാനിക്കുക. അഭിലാഷ്. ഈ ഒരു പെട്ടെന്നുള്ള ഈ ഒരു ഷാഡോ പോലീസ് പോയി ഒരു അറസ്റ്റിലോട്ടും കസ്റ്റഡിയിലോട്ടും ഉണ്ടായ സാഹചര്യം എന്താണ്? ഈ സനൽകുമാറിനെതിരെയുള്ള എല്ലാ കേസുകളും തെളിവ് ലഭിച്ച ശേഷമാണോ ഈ അറസ്റ്റും തെളിവെടുപ്പും ഒക്കെ? സനലിനെതിരെയുള്ള തെളിവുകൾ ലഭിച്ച ശേഷമാണെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സനൽകുമാർ ശശിധരനെതിരെ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ തെളിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സനലിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കസ്റ്റഡിയിൽ കൊണ്ടുവന്നതിന് കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കൂ. മഞ്ജു പങ്കെടുത്ത നിരവധി പരിപാടികളിലും മറ്റും സനൽ മഞ്ജുവിനെ പിന്തുടർന്നിരുന്നെന്നും മഞ്ജുവിന്റെ ഫോൺ നിരന്തരം ഫോണിൽ വിളിക്കുകയും ഫോൺ വിളിച്ച് പല തവണ ശല്യം ചെയ്യുകയും ചെയ്തു എന്നുമൊക്കെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും അതിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കണമെങ്കിൽ ഈ സനലിനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇത് ചോദ്യം ചെയ്യുകയാണ്. അതിനുശേഷം മാത്രമേ അത് വിവരം ലഭിക്കുകയുള്ളൂ. ഡി സി പി അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അഭിലാഷ്.